കാസർകോട്ട് യു ഡി എഫുകാർക്ക് ഉണ്ണിച്ചയാണ് അവരുടെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ ലീഗുകാരടക്കമുള്ള യു ഡി എഫുകാർ ഉണ്ണിച്ചയെന്ന് വിളിച്ച് തോളിലെടുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താന് തൻ്റെ നെറ്റിയിലെ സ്ഥിരം അടയാളമായിരുന്ന ആ കറുത്ത കുറി പോലും വായിക്കേണ്ടി വന്നത് എന്ന് ദോഷൈക ദൃക്കുകൾ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഉണ്ണിച്ചാക്ക് പക്ഷേ നിരന്തരമായി അബദ്ധങ്ങളാണ് കാസർഗോഡ് പിണഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് മറ്റൊരു കാര്യം പാർട്ടി നേതാക്കളുമായി പല പല പലവട്ടം പോർവിളിയും തമ്മിലടിയുമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതിനുകൂടാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതേവിട്ട ഒരു പോസ്റ്റ് ഉണ്ണിച്ചാക്കിന് വല്ലാതെ പൊള്ളിച്ചിരിക്കുകയാണ് മഞ്ചേശ്വരത്തെ മണവാട്ടി ബി വിമൻസ് കോളേജിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറഞ്ഞ് മൂന്ന് ചിത്രങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു വിമൻസ് കോളേജിൻ്റെ ഉദ്ഘാടനമാകുമ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു സ്ത്രീ മുഖം അതിനകത്ത് എവിടെയെങ്കിലും കാണും എന്ന് കരുതി വെറുതെ നോക്കിയവർ പോലും ബന്ധമിട്ടു പോയി ഒരൊറ്റ സ്ത്രീകൾ പോലും ആ ചടങ്ങിൽ പങ്കെടുക്കാനില്ല സദസ്സിലുമില്ല വേദിയിലുമില്ല സദസ്സിലെങ്കിലും ഒരു വിദ്യാർത്ഥിനിയെങ്കിലും അവിടെ എന്തുകൊണ്ട് കൊണ്ടുവരുത്തിയിരുന്നില്ല ഇരുത്തിയില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ഒരു വിമൻസ് കോളേജ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും പേരിനെങ്കിലും ഏതെങ്കിലും അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൻ്റെ വാർഡനെങ്കിലും ഏതെങ്കിലും ഒരു അധ്യാപകരെങ്കിലും വനിതകളായി ഉണ്ടാകില്ലേ ആരെയെങ്കിലും എവിടെയെങ്കിലും ഒരു മൂലക്കെങ്കിലും ഒരു വനിതയെ കൊണ്ടു നിർത്താൻ ഒരു കൊച്ചുകുട്ടിയെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും കൊണ്ടു നിർത്താൻ തയ്യാറാകാത്ത സംഘാടകരെ നാം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സംഘാടകർക്ക് അവരുടെ സ്വാഭാവികമായ മതപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ അത്തരമൊരു ചടങ്ങിൽ പങ്കെടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ ആ സദസ്സിൻ്റെ അടക്കം ഫോട്ടോകളൊക്കെ ഇട്ടിട്ട് ഇതൊരു വിമൻസ് കോളേജിൻ്റെ ഉദ്ഘാടനമാണ് എന്ന് പറയുമ്പോൾ ഉണ്ണിത്താൻ ഒന്നും ആലോചിക്കാതെ അല്ലെങ്കിൽ ഉണ്ണിത്താൻ അല്ലെങ്കിൽ ഉണ്ണിത്താൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ഒന്നും ആലോചിക്കാതെ അത്തരം ഒരു ആനമണ്ടത്തരം കാട്ടിയത് എന്ത് എന്നുള്ളൊരു സംശയമാണല്ലോ ഉണ്ടാകുന്നത് ഇനി ആ ആനമണ്ടത്തരം കാട്ടിയത് പോട്ടെ അത് വലിയ ചർച്ചയായപ്പോൾ അത് സദസ്സിൻ്റെ രണ്ടു ചിത്രങ്ങളും അദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഈ ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് ഹിസ്റ്ററിയൊക്കെ കാണാമെന്നുള്ളത് കൊണ്ടും നേരത്തെ തന്നെ ഇതൊരു വാർത്തയായി മാറിക്കഴിഞ്ഞതുകൊണ്ടുമൊക്കെ ആ മൂന്ന് ചിത്രങ്ങളിട്ട പോസ്റ്റ് സ്വാഭാവികമായി മറ്റുള്ള ഇടങ്ങളിലൊക്കെ പ്രചരിച്ചു തുടങ്ങിയതോടുകൂടി അത്തരമൊരു മണ്ടത്തരം കാണിച്ച് കൂടുതൽ അബദ്ധത്തിലേക്ക് ഉണ്ണിച്ച ചെന്നുതാടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരു ചുരുക്കത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ നല്ല സമയം തെളിഞ്ഞിരുന്ന ഒരു അവസരത്തിൽ കാസർഗോഡ് ജയിച്ചുവെങ്കിലും ആ കാസർഗോഡ് എം എന്നുള്ള നിലയിലുള്ള മുന്നോട്ട് പോക്ക് അത്ര സുഗമമായി പാർട്ടിക്കാർ പോലും അനുവദിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ണിച്ചാ ഉണ്ണിച്ചാ എന്ന് വിളിച്ച് പിന്നാലെ നടക്കുന്ന ലീഗ് അനുഭാവികൾ അവർ പോലും ഇപ്പോൾ ഈ ഉണ്ണിച്ചാക്കി പറ്റുന്ന ഓർത്ത് അന്തം വിട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്